അസ്സാംക്കും വാർഹമുല്ലാ വാത്തമില്ല വസ്സലാം അലാഷറഫ്ലിഹി അജ്മ ഇൻ്റബാദ് ഏറ്റവും പ്രിയപ്പെട്ട ഇസ്ലാം മീഡിയയിലെ പ്രേക്ഷകര് സുബാൻ വാല നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും തീർത്ത് ഇൻഷാ ഇൻഷാള്ള ഇന്നീ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സിഹറ് ചെയ്യുന്നവർ സിഹറ് ചെയ്യിക്കുന്നവർ അവർ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളെക്കുറിച്ചാണ് ഒരാൾക്ക് സിഹറ് ബാധിച്ചാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണോ ആ വിഷയം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇൻഷാള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ കൈവിഷം ബാധിച്ചവർക്കുള്ള ലക്ഷണങ്ങൾ അതെങ്ങനെയാണ് കളയേണ്ടത് ആ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കാണും ഇന്ന് പറയുന്നത് സിഹിർ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട വിഷയം പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനോ താല ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും അതിനെ കാരണക്കാരനായ നമ്മുടെ പിതാവായ ആദം നബി അലൈ സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബാനുവ സൃഷ്ടിച്ചതിൻ്റെ ശേഷം ഇബിലീസിനോടും മലക്കുകൾ അടക്കുന്ന അടങ്ങുന്ന ആ സംഘത്തോട് നബിക്ക് സുജൂത് ചെയ്യാൻ അവിടുത്തെ ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് എല്ലാ മലക്കുകളും അത് അംഗീകരിക്കുകയും ഇബിലീസ് ധിക്കരിക്കുകയും ചെയ്തു അന്ന് മുതൽ ഇബിലീസ് ആട്ടിയോടിക്കപ്പെട്ടവനായി ശപിക്കപ്പെട്ടവനായി മാറുകയാണ് ഉണ്ടായത് അതിനു ശേഷം അയാമത്ത് നാൾ വരെ ജീവിക്കാൻ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം സമ്മതം വാങ്ങുകയും അതിനു വേണ്ടി അള്ളാഹുവിനെ അപേക്ഷിക്കുകയും ചെയ്ത് അള്ളാഹു സുബാനോത്താലെ സമ്മതം കൊടുത്ത ആളാണ് ഇബിലീസ് ഇബിലീസിൻ്റെ ശക്തി അപാരമാണ് വലിയ കഴിവുള്ളവനാണ് ഇബിലീസ് നമുക്കറിയാം പരിശുദ്ധമായ ഖുർആാനിൽ കാണാം വിഭാബിലെ ഹാറൂത്ത മാറൂത്ത് ഹാറൂത്തു മാറൂത്ത് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ കൊണ്ട് സിഹ്റ് ചെയ്യിപ്പിക്കുകയും ഭാര്യ ഭാര്യഭർത്താക്കൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുകയും ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്യാൻ ഇബിലീസിൻ്റെ പ്രവർത്തനമാണ് അതിൻ്റെ പിന്നിലുള്ളത് ഇബിലീസിൻ്റെ കൂട്ടുകാരായ പിശാജുക്കൽ മോശമായ ജിന്നുക്കൽ അവക്കാണല്ലോ പിശാജി എന്ന് പറയുന്നത് അവരുടെ പ്രവർത്തനം മൂലം മനുഷ്യൻ്റെ ഇടയിൽ വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കാൻ ഇബിലീസിന് സാധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഹബീബായ നബി സലഹു അലൈവലമ തങ്ങള് പറയുന്നൊരു ഹദീസ് കാണാം അന്ത്യദിനമെത്തുന്ന സമയത്തുള്ള അവസാന കാലഘട്ടത്തിലെ മരണം കൂടുതലായും രണ്ട് രൂപങ്ങളിലായിരിക്കും ഒന്ന് കൊലപാതകങ്ങൾ കൊണ്ടായിരിക്കും കൊന്നവനും അറിയില്ല കൊല്ലപ്പെട്ടവനും അറിയില്ല ഞാൻ എന്തിനാണ് കൊന്നത് അല്ലെങ്കിൽ എന്തിനാണ് കൊല്ലുന്നത് മറ്റൊന്ന് ഏറ്റവും കൂടുതൽ മരണം സിഹറ് ചെയ്തുകൊണ്ടായിരിക്കും എന്താണ് സിഹിർ പരിശുദ്ധമായ ഖുർആാനിലെ കുൽദ് ബിറബിൾ കുൽദ് എന്ന സൂറത്ത് തന്നെ ഇറങ്ങാനുള്ള കാരണം നമുക്കറിയാം അഷറഫ് ഉൽ ഹൽക്ക് മുഹമ്മദ് റസൂർലാഹി സലല്ലാഹു അലൈവലമ തങ്ങൾക്ക് സിഹറ് ചെയ്തതുകൊണ്ടാണ് ഏതായാലും ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ദുനിയാവിലെ ചില ചില താല്പര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരെ കൈക്കലാക്കാൻ വേണ്ടി പ്രവർത്തി ചെയ്യുക അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത രീതിയിൽ ചെയ്യുക മറ്റുള്ളവനെ തകർത്തെറിയാൻ വേണ്ടി വർഷങ്ങളോളം അതിൻ്റെ പിന്നിൽ നരകിക്കുകയും വേദനപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന എത്രയെത്ര ആളുകളാണുള്ളത് സിഹർ ചെയ്യാൻ വളരെ നിസ്സാരമാണ് പക്ഷേ അതിൻ്റെ വ്യാപ്തി അതിൻ്റെ ആഴം വലുതാണ് ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണമെന്നില്ല താൽക്കാലികപരമായ സുഖത്തിനു വേണ്ടി താൽക്കാലികപരമായ ലാഭത്തിനു വേണ്ടി തൻ്റെ സഹോദരനെ അവനെ നശിപ്പിക്കുക അവൻ്റെ ബിസിനസ്സുകൾ തകർക്കുക അവൻ്റെ കുടുംബം തകർക്കുക അവരെ ഭാര്യ ഭർത്താക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്തിനൊക്കെയാണോ ചെയ്യുന്നത് ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി പല ആളുകൾ വലിയ വലിയ സിഹിറ് ബാധിച്ച് ജീവിതം തന്നെ അങ്ങനെ തീർന്നവർ ഒരുപാട് നമുക്കുണ്ട് പ്രിയപ്പെട്ട മുഖ്മിനുകളെ വിശ്വാസിയായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭിഭാഭിതങ്ങൾ വൻദോഷം എണ്ണിയതിൽ എണ്ണിയതാണ് സിഹറ് ചെയ്യുക അള്ളാഹിനോട് വളരെയധികം വെറുപ്പുള്ള ഒരു പ്രവൃത്തിയാണ് സിഹറ് ചെയ്യുക എന്നുള്ളത് നിങ്ങളാലോചിച്ച് നോക്ക് എത്ര പ്രയാസപ്പെടുന്ന രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടി ഓരോ ദിവസവും ഹോസ്പിറ്റലിൽ എത്ര രൂപയാണ് ചെലവാക്കപ്പെടുന്നത് എല്ലാ രോഗങ്ങളും സിഹറാണ് എന്നല്ല ഞാൻ പറയുന്നത് എല്ലാ തടസ്സങ്ങളും സിഹിറാണെന്നല്ല പക്ഷേ മുഖേന അസുഖം വരുന്നവർ സിഹിറ മുഖേന ബിസിനസ്സുകൾ തകരുന്നവർ സിഹ്റ് മുഖേന കുടുംബം തകർന്നു പോകുന്നവർ പ്രിയപ്പെട്ടവരെ മുഖ്മിനായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കടുത്ത തെറ്റാണ് ഒരിക്കലും അല്ലാഹു പൊരുത്തപ്പെടാത്ത അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വലിയ വലിയ ഒരു വിപത്താണ് സിഹറ് എന്നുള്ളത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഖ്മിനുകളോട് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ആ റബ്ബിൻ്റെ തീരുമാനങ്ങൾക്ക് വിപരീതമായി നാം പിശാജിനെ സ്വായത്തമാക്കി അല്ലെങ്കിൽ ഇബീസിൻ്റെ കൂട്ടുകാരെ സ്വായത്തമാക്കി അവരുമുഖേൻ ആഭിചാരി പ്രവർത്തികൾ ചെയ്ത് സിഹിറുകൾ ചെയ്ത് മറ്റുള്ളവനെ തകർത്താൽ ഇന്നൊരു പക്ഷേ ചിലപ്പോൾ നമുക്ക് താൽക്കാലിക ലാഭങ്ങൾ ഉണ്ടാകാം പക്ഷേ എല്ലാം എണ്ണിപ്പറയേണ്ട എല്ലാത്തിനും മറുപടി കൊടുക്കേണ്ട ഒരു ദിവസം നമുക്ക് വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരാളെയും നാം ഉപദ്രവിക്കാതെ ഒരാൾക്കും വേദനിപ്പിക്കാതെ ഒരാളെയും കഷ്ടപ്പെടുത്താതെ നാം ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം മറ്റുള്ളവൻ്റെ ഉമ്മിനായ മനുഷ്യനെ വേദനിപ്പിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് എത്ര വലുതാൻ എന്നാൽ സിഹറ് ചെയ്താലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അത്തരത്തിൽ അത് ചെയ്യിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ചെയ്ത് കൊടുക്കുന്നവരുണ്ടെങ്കിൽ യാതൊരു വിധ കാരണവും റബ്ബിൻ്റെ മുമ്പിൽ അവർക്ക് പറയാനുണ്ടാകില്ല ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് സിഹർ ചെയ്യാം പക്ഷേ കോടികൾ ചിലപ്പോൾ ചിലവാക്കിയാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണമെന്നില്ല വലിയ 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 സാഹചര്യങ്ങൾ മുസാ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് സുലൈമാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ഒരുപാട് ഒരുപാട് മഹാന്മാരായ അംബ്യാക്കളുടെ കാലത്തൊക്കെ ജീവിച്ചിട്ട് ഇന്നും അവരുടെ പ്രവർത്തനങ്ങൾ ഭൂമിയിൽ നിലനിൽക്കുന്നു എന്നുള്ള സങ്കടകരമായ ഒരു വിഷയം നാം എപ്പോഴും മനസ്സിലാക്കണം അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രവൃത്തിയിലേക്ക് മുമിനായ ആളുകൾ പോകരുത് ചെയ്യാൻ പാടില്ല ആരും ചെയ്യുന്നവരല്ല എന്നാലും അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കണം അള്ളാഹു സുഹാനവത്താല നമുക്ക് ബോധം നൽകുമാറാകട്ടെ അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ ഏത് സാഹചര്യങ്ങളുണ്ടെങ്കിലും ഏത് സിഹിർ ചെയ്യുന്നവരുണ്ടവരും മരണക്കാരുണ്ടെങ്കിലും അള്ളാഹുസ്ബാൻ വാല അവരൊക്കെ തകർത്തെറിയുമാറാകട്ടെ ഇൻഷാല്ല കാര്യങ്ങൾ ഗൗരവത്തിലെടുക്കുക മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം അസലാമലൈക്കും വാഹനത്തല്ലാഹി വാത്തൂ